ഇത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. എന്താ ഈ കൊന്നപ്പൂവിനെ പറ്റി പറയാൻ കാരണം? ഇവിടെ ഇരിക്കുന്നവരോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, തേനുണ്ടാക്കുന്നത് ആരാണ് എന്നാണ് ചെറിയ ചോദ്യമാണ്. ആരാണ് തേനുണ്ടാക്കുന്നത് ഒന്ന് പറയൂ. യുവാക്കൾക്ക് ഒരു സന്ദേശം കൊടുക്കുക എന്ന ദൗത്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. യുവാക്കൾ ഓരോ ആളും അവനവൻ്റെ സന്ദേശം സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കെൽപ്പുണ്ടാകുമ്പോഴാണ് യുവാക്കളാവുന്നത്. ആ സന്ദേശം ഉൽപ്പാദിപ്പിക്കുവാൻ നമ്മുടെ ഉള്ളുണർത്താൻ കഴിയുമ്പോഴാണ് അവർ യുവാക്കളാവുന്നത്. ലോകം മാറ്റിയ എല്ലാ പ്രവാചകന്മാരും എല്ലാ മഹാത്മാക്കളും ഈ ലോകത്തെ മാറ്റം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുത്തത് യുവാവായിരിക്കുമ്പോഴാണ്. യേശുദേവൻ യുവാവായിരിക്കുമ്പോഴാണ് ഈ ലോകത്തിൻ്റെ പോക്കിനോട് പ്രതികരിച്ചത്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തീവണ്ടിയിൽ നിന്ന് പുറത്തേക്ക് നിറത്തിൻ്റെ പേരിൽ എടുത്തെറിയപ്പെടുന്ന അവസരത്തിൽ ഈ വർണ്ണവെറിയൻ ചിന്താഗതികൾക്കെതിരായി പൊരുതാൻ തീരുമാനിച്ചത് യുവാവായിരിക്കുമ്പോഴാണ്. ഭാരതത്തിൻ്റെ ആധ്യാത്മിക ദർശനമെന്തെന്ന് ലോകം മുഴുവൻ സംസാരിച്ച വിവേകാനന്ദ സ്വാമി ചിക്കാഗോയിൽ പ്രസംഗിക്കുന്ന സമയത്ത് യുവാവായിരുന്നു. ലോകത്തിൻ്റെ പീഡനമേൽക്കേണ്ടി വരുന്നവനെ പറ്റി പാരം ചുവക്കുന്നവനോട് മത്സ്യം പിടിക്കുന്നവനോട് സംഘടിക്കാൻ ആഹ്വാനം ചെയ്ത കാറൽ മാർസ് അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതുമ്പോൾ നല്ല യുവാവായിരുന്നു. നമ്മളറിയപ്പെടുന്ന മഹാന്മാരെല്ലാം തന്നെ ഈ ലോകത്തിൻ്റെ മാറ്റത്തിന് പ്രേരകമായി ചിന്തിച്ചതെല്ലാം യുവാവായിരിക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണ് അവർ ഗുരുനാഥന്മാർ പറയുന്നത് അനുസരിച്ച് മാത്രം പോയിരുന്നുവെങ്കിൽ അവർക്ക് ഈ ലോകത്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. അവർ ഗുരുനാഥന്മാർ പറഞ്ഞതെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് അവരുടെ സ്വന്തമായിരിക്കുന്ന ഒരു പ്രതികരണ ബോധവും അവർക്ക് സ്വന്തമായിരിക്കുന്ന ഒരു ആന്തരിക വെളിച്ചവും ഉൽപ്പാദിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ലോകത്തെ മാറ്റാൻ പറ്റിയത്. അപ്പോൾ യുവാവെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സന്ദേശം മാത്രം കേട്ടിട്ട് മുന്നോട്ട് പോകുന്നവനെല്ലാം അവനവൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശം സ്വയം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്നവൻ, മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നവനാണ് യുവാവ്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ ഇരിക്കുന്നവരോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, തേനുണ്ടാക്കുന്നത് ആരാണ് എന്നാണ് ചെറിയ ചോദ്യമാണ്. ആരാണ് തേനുണ്ടാക്കുന്നത് ഒന്ന് പറയൂ. ആരാണ് തേനുണ്ടാക്കുന്നത്? പൂവ്. പക്ഷേ ആദ്യം നിങ്ങളുടെ മനസ്സിൽ കുറേ ആൾ ചുണ്ടുകൊണ്ട് പറഞ്ഞത് തേനീച്ച എന്നാണ് അല്ലേ? തേനീച്ച ഉണ്ടാകുന്നതിനും കോടിക്കണക്കിന് വർഷം മുമ്പ് ഈ ഭൂമിയിൽ പൂക്കൾ ഉണ്ടായിരുന്നു. സസ്യങ്ങളിലുണ്ടായതിന് ശേഷം ഏറെ കാലം കഴിഞ്ഞിട്ടാണ് ജന്തുജാലങ്ങളുണ്ടായത്. തേനീച്ചകളും വണ്ടുകളും പൂമ്പാറ്റകളും കിളികളും തേനി കുടിക്കുന്ന മധുബന്മാരെന്ന് പറയപ്പെടുന്നവരെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പും ഈ ഭൂമിയിൽ സസ്യങ്ങളും പൂക്കളും ഉണ്ടായിരുന്നു, തേനുമുണ്ടായിരുന്നു. കോടാനുകോടി വർഷം ആ തേന് മുഴുവൻ മണ്ണിലടിഞ്ഞിരുന്നു. ആ മണ്ണിലടിഞ്ഞ തേനുകളൊന്നും തന്നെ ഇവിടെ പോയി ഇതുവരെ ഇത്രയും തേന് മണ്ണിലടിഞ്ഞിട്ടും മണ്ണിന് മധുരമില്ലാത്തതെന്തേ? തേനിന് ഒന്നോ രണ്ടോ ദിവസമേ ആയുസുള്ളൂ എന്നതുകൊണ്ടാണ്. തേൻ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കെട്ടുപോകുന്നൊരു വസ്തുവാണ്. ഏതൊരു ഭക്ഷ്യവസ്തുവിനെ പോലെയും തേന് കെട്ടുപോകും. എന്നാൽ നമുക്ക് കിട്ടുന്ന തേനൊന്നും കെട്ടുപോകുന്നില്ലല്ലോ, ഏറെക്കാലം നിൽക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണത് കെട്ടുപോകാതെ നിൽക്കുന്നത്? തേനീച്ച പൂവിൽ നിന്ന് തേന് ശേഖരിച്ച് ആ തേന് അപ്പടി കൊണ്ടുപോയിട്ട് തേൻപലിയിൽ വച്ചിരുന്നുവെങ്കിൽ
ആ തേന് രണ്ട് ദിവസം കൊണ്ട് കെട്ടുപോകുമായിരുന്നു. പക്ഷേ തേനീച്ച അത് കുടിച്ച് തൻ്റെ എൻസൈമുകൾ ചേർത്ത് ദഹിപ്പിച്ചിട്ട് അത് സ്വന്തം തേനാക്കി മാറ്റിയിട്ടാണ് തെൻവലിയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അതുകൊണ്ടാണ് തേന് ഔഷധ ഗുണമുള്ളതും ഏറെക്കാലം നിൽക്കുന്നതും നല്ല മധുരമുള്ളതുമായി മാറുന്നത്. നമ്മളീ ചുറ്റുവട്ടം ഒരുപാട് പൂക്കളുണ്ട്, അതിലെല്ലാം തേനുമുണ്ട്. ആ തേന് കുടിക്കുന്ന തേനീച്ചകളാണ് നമ്മുടെ കുട്ടികളും യുവാക്കളും. പക്ഷേ ആ കുടിച്ചിട്ട് നിങ്ങളുടെ സ്വന്തമായ യുക്തിയും നിങ്ങളുടെ സ്വന്തമായിരിക്കുന്ന ചിന്തയും നിങ്ങളുടെ സ്വന്തമായിരിക്കുന്ന വികാരങ്ങളും നിങ്ങളുടെ സ്വന്തമായിരിക്കുന്ന ചിന്താഗതികളും അതിൽ ചേർത്ത് അത് സ്വന്തം തേനാക്കി മാറ്റി സ്വന്തം അറിവാക്കി മാറ്റാത്തതിൻ്റെ ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ ദേവാലയങ്ങളും വിദ്യാലയങ്ങളും നന്നായി വളർന്നു വന്നിട്ടും നമ്മുടെ അതിനാനുപാതികമായി നമ്മുടെ നാട്ടിൽ സംസ്കാരം വളരാത്തതെന്തേ? നമ്മുടെ നാട്ടിൽ ലോകത്തെല്ലായിടത്തും ഭാരതത്തിലും ദേവാലയങ്ങൾ വളർന്നു വരുന്നു. പണ്ടത്തെ ദേവാലയങ്ങളല്ല, മനോഹരമായ കെട്ടിടങ്ങളാണ്. അവിടെ മനോഹരമായ പാട്ടുകൾ സംവിധാനം ഒരുക്കുന്നു. മനോഹരമായ നല്ല മിനുസമുള്ള തറകളാണ്. അവിടത്തേക്കുള്ള പാതകൾ സുന്ദരമാണ്. അതിൻ്റെ ചുറ്റുവട്ടമുള്ള പൂന്തോട്ടം സുന്ദരമാണ്. ഹിന്ദു ദേവാലയങ്ങളാണെങ്കിൽ ഗർഭഗൃഹവും ശ്രീകോവിലും ചുറ്റുമതിലും അഗ്രശാലയും തിടപ്പള്ളിയും നടപ്പന്തലും എല്ലാം ഗംഭീരമാണ്. അവിടെ വായിക്കപ്പെടുന്ന പുസ്തകങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമേ, പണ്ട് കയ്യെഴുത്തു പ്രതികളായിട്ടും പിന്നെ കല്ലച്ചിലും ഉണ്ടാക്കിയ ബൈബിൾ പുസ്തകങ്ങൾ വളരെ അപൂർവമായിരുന്നു. രാമായണവും വളരെ അപൂർവമായിരുന്നു, ഓലയിൽ എഴുതിയതായിരുന്നു. പുസ്തകങ്ങൾ ഇഷ്ടം പോലെ, വേദഗ്രന്ഥങ്ങൾ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. വായിക്കുന്നവരുടെ എണ്ണം പഠിക്കുന്നവരുടെ എണ്ണം കൂടി വരിക അല്ലേ? ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒന്നാം ക്ലാസ്സിൽ 10 കുട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ 10-ാം ക്ലാസ്സിലെത്തുന്നത് 5 പേര് മാത്രമായിരിക്കും. ബാക്കിയെല്ലാം ഇടയ്ക്ക് തോറ്റിട്ട് പഠിപ്പ് നിർത്തും, അല്ലെ വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പാട് കൊണ്ട് നിർത്തും. ഈ 5 കുട്ടികൾ 10-ാം ക്ലാസ്സിലെത്തിയതിൽ 2 മാത്രമേ ജയിക്കൂ, ബാക്കി 3 തോറ്റുപോകും. ആ ജയിച്ച 2 1 മാത്രമേ കോളേജിൽ പോകൂ. ഇന്ന് 1-ാം ക്ലാസ്സിൽ 10 കുട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 10 10-ൽ എത്തുന്നില്ലേ? 10-ൽ എത്തിയാൽ പരീക്ഷാ ഹാളിൽ കയറിയിട്ടുണ്ടെങ്കിൽ 10 ജയിക്കുന്നില്ലേ അല്ലേ? 10 ജയിച്ചാൽ 10 +1-നോ +2-നോ പഠിക്കാൻ പോകുന്നില്ലേ? നല്ല വിദ്യാഭ്യാസമാണ്. നമ്മുടെ സ്കൂളുകൾ കെട്ടിടങ്ങൾ പണ്ടത്തെ മാതിരിയാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഡെസ്കും ബെഞ്ചിനും എന്ത് ബഹുമാനമാണെന്നറിയോ? നമ്മളോട് നമ്മുടെ കാലിൽ വീഴും. കാലിൽ വീഴാൻ കാരണം നമ്മളോടുള്ള ബഹുമാനം കൊണ്ടല്ല. മിക്ക ഡെസ്കിനും കാലാ, 3 കാലേ ഉണ്ടാവും, അതുകൊണ്ട് വീഴും. അല്ലെങ്കിലോ തറ കുണ്ടും കുഴിയായിരിക്കും. ഒരു കാല് കുഴിയിൽ വീണാൽ മറിഞ്ഞു വീഴും. കാലിന് വീണിട്ട് അവിടെ പച്ചവെള്ളം കൊണ്ടൊഴിഞ്ഞിട്ടും നഖം മറിഞ്ഞിട്ട് ഉപ്പ് തുണി കൊണ്ട് നഖം ചുറ്റിയിട്ടും കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നു. ഇന്ന് നല്ല ഡെസ്കാണ്, നല്ല ബെഞ്ചാണ്, നല്ല മിനുസമാണ്, ടൈൽസാണ്, മാർബിളാണ് സ്കൂളുകളിൽ. പണ്ട് പരുക്കൻ നിലമായിരുന്നു. നമ്മുടെ വീടുകളുടെ അവസ്ഥയോ? നമ്മുടെ വീടുകളുടെ അവസ്ഥയും എത്ര മനോഹരമാണ്. ചാണകം മെഴുകിയ ഓല കൊണ്ട് മേഞ്ഞ വീടുകൾ എവിടെയെന്നും ഉണ്ടോ? എത്ര മനോഹരമാണ്. മിനുസം വർദ്ധിക്കുന്നു നമ്മുടെ ചുറ്റുവട്ടം അല്ലേ? നമ്മുടെ റോഡുകൾ മിനുസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ വീടുകളെല്ലാം മിനുസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ടോയ്ലറ്റുകൾ പോലും അതിസുന്ദരമാണ്. ഈ ബാഹ്യമായിരിക്കുന്ന മിനുസം വർദ്ധിക്കുമ്പോൾ ആന്തരികമായ മിനുസം വർദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സ് പരുക്കനായിക്കൊണ്ടിരിക്കുന്നു. എവിടെയാണ് പിഴച്ചത്? ദേവാലയങ്ങളും വിദ്യാലയങ്ങളും വളരുന്നതിനനുപാതികമായി നമ്മുടെ യുവാക്കളുടെ സാമൂഹ്യബോധവും മനുഷ്യസ്നേഹവും സഹാനുഭൂതിയും ഒക്കെ വളർന്നു വരാൻ ഇടയാവാത്തതെന്താണ്? ഗൗരവതരമായി നമ്മൾ പരിചിന്തനം നടത്തണം ഈ യുവജന സമ്മേളനത്തിൽ. അവിടെയാണ് യുവാക്കൾ എന്ന് പറയുന്നത് കുട്ടികളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ യുവാക്കളെ വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ പഴയ തലമുറക്ക് പറ്റിയ അബദ്ധം എന്താണ്? പഴയ തലമുറയെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ബാല്യം കാല്യം പോലെ മനോഹരമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അവരെ സംബന്ധിച്ച്
നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ യുവാക്കൾക്ക് അവർക്ക് ലഭ്യമാകാത്തതെല്ലാം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടത്, ബുദ്ധിമുട്ടിയത്. അവർക്ക് ലഭ്യമല്ലാത്തത് നല്ല ഭക്ഷണമുണ്ടായിരുന്നില്ല, നല്ല വസ്ത്രമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ കുടിയേറ്റ മേഖലയാണ്. അവിടെ മധ്യതിരുവിതാംകൂറിൽ നിന്ന് വന്നവരെ പറ്റി പറയാറുള്ളത് മണ്ണിനോടും മലമ്പാമ്പിനോടും മല്ലടിച്ച, മണ്ണിനോടും മഴയോടും മലമ്പാമ്പിനോടും മല്ലടിച്ചിട്ടാണ് അവരവിടെ പിളർന്നത്. അന്ന് വാട്ടുകപ്പ എന്ന് പറഞ്ഞൊരു കപ്പയുണ്ട്, അറിയാവോ? കിഴങ്ങ് വാട്ടിയിട്ട് ഉണക്കി വെക്കുന്ന ആ കപ്പ, അതായിരുന്നു പ്രധാന ഭക്ഷണം. നല്ല ഭക്ഷണമുണ്ടായിരുന്നില്ല, നല്ല വസ്ത്രമുണ്ടായിരുന്നില്ല, നല്ല വീടുണ്ടായിരുന്നില്ല. അവർക്ക് ലഭ്യമാകാത്തതെല്ലാം അവരുടെ അടുത്ത തലമുറയ്ക്ക് കുട്ടികൾക്കുണ്ടാകണമെന്ന് നിർബന്ധം പിടിച്ചതിൻ്റെ ഭാഗമായി അവരാപത്തു കാലത്ത് തൈബത്ത് വെച്ചത് കൊണ്ടാണ് നമ്മളിന്ന് സമ്പത്ത് കാലത്ത് കാപത്ത് തിന്നുന്നത്. ഇന്ന് സമ്പത്ത് കാലത്ത് നമ്മൾ തൈബത്ത് വെക്കാതിരിക്കുമ്പോൾ അടുത്ത തലമുറ ആപത്ത് കാലത്ത് തിന്നാതെ മരിക്കുന്നൊരവസ്ഥ വരുമോ എന്ന ആശങ്കയാണ്. കാരണം നമ്മളെല്ലാവരും കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലുമാണല്ലോ. ഈ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും www.com.md എന്നടിച്ചാൽ മസാല ദോശ ഡൗൺലോഡായി കിട്ടുമെന്നാർക്കൊന്നും പ്രതീക്ഷയുണ്ടോ? എന്നാറെന്നടിച്ചാൽ നെയ്റോസ്റ്റ് കിട്ടുമോ? ഇല്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം ഒരു ജൈവിക വസ്തുവാണ്, അതൊരു ഡിജിറ്റൽ വസ്തുവല്ല. അതുപോലെ തന്നെയാണ് സ്നേഹവും കാരുണ്യവും ദയയും ഒക്കെ പറയുന്നത് കേവലമൊരു ജൈവികമായ കാര്യമാണ്, അതൊരു ഡിജിറ്റലല്ല. അതുകൊണ്ട് എത്ര ഡിജിറ്റലായാലും വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കവിതയിൽ പറയും, ഇത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. എന്താ ഈ കൊന്നപ്പൂവിനെ പറ്റി പറയാൻ കാരണം?